ഹായ് നമസ്കാരം എല്ലാവർക്കും. ജെറിൽ മണികടവ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ആശയവിനിമയം നടത്തുന്നത് പല രീതിയിൽ. ആശയവിനിമയം നടത്താൻ വേണ്ടി നമ്മൾ പല ഭാഷകൾ ഉപയോഗിക്കുന്നു, പല മാധ്യമങ്ങളെ ആശ്രയിക്കുന്നു. എന്നാൽ പക്ഷികൾക്ക് സംസാരിക്കാൻ സാധിക്കില്ലെങ്കിലും അവർ ആശയവിനിമയം നടത്തുന്നുണ്ട്. അത് എങ്ങനെയാണ്? അവർ തമ്മിലും അവർ മറ്റു മൃഗങ്ങളുമായി എങ്ങനെയാണ് ആശയവിനിമയം നടത്തുന്നത്? ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അതിനെക്കുറിച്ചാണ്. നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് കടക്കാം. വീഡിയോ ഒന്ന് കണ്ടു നോക്കും. ആശയവിനിമയം മനുഷ്യൻ മാത്രമേ നടത്താറുള്ളൂ, അല്ല സർവജീവജാലങ്ങളും ആശയവിനിമയം നടത്തുന്നു എന്ന് ഈ രംഗത്ത് നടത്തിയ ഗവേഷണം വെളിവാക്കുന്നു. മറ്റ് ജീവികൾക്ക് മനുഷ്യരെപ്പോലെ സംസാരിക്കാനുള്ള കഴിവ് ഇല്ലെങ്കിലും അവ തമ്മിലും മറ്റു വർഗങ്ങളുമായും ആശയവിനിമയം നടത്താൻ വിവിധ രീതികൾ അവലംബിച്ച് കാണുന്നു. തികച്ചും നാടകീയമായി ആശയവിനിമയം നടത്തുന്നത് പക്ഷികളാണ്. പക്ഷികൾ പ്രദർശിപ്പിക്കുന്ന അത്ഭുതകരമായ സ്വഭാവവും ആശയവിനിമയത്തിലുള്ള അവയുടെ കഴിവും മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഭൂമിയിലെ സർവ്വജീവജാലങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് അത്ഭുതമുളവാക്കുന്ന സ്വഭാവത്തോടും കഴിവുകളോടും കൂടി 8500 പക്ഷി സമൂഹങ്ങൾ നമ്മുടെ ഭൂമുഖത്ത് ഉണ്ടെന്നാണ് കണക്ക്. ഓരോന്നിനും അതിൻ്റേതായ സവിശേഷതകളുണ്ട്. നാം ജീവിക്കുന്നത് എവിടെയായാലും വൈവിധ്യമാണെന്ന കണ്ണിന് കുളിർമയേകുന്ന വർണ്ണത്തുമ്പലുകളുള്ള കൊക്കുകളുള്ള വളരെ മനോഹരമായ സംഗീതം ആലപിക്കുന്ന അസംഖ്യം പക്ഷികളെ നമുക്ക് കാണുവാനും ആരെയും ആകർഷിക്കുന്ന രൂപഭംഗി, കൂടുകൂട്ടുന്നുള്ള സാങ്കേതിക വൈവിധ്യം, കുഞ്ഞുങ്ങളോടും സഹജീവികളോടും നിസ്വാർത്ഥമായ പെരുമാറ്റ രീതി എന്നിവ കാണാൻ സാധിക്കും. അവ പുറപ്പെടുവിക്കുന്ന ഇമ്പമാർന്ന ശബ്ദം, ആലപിക്കുന്ന സംഗീതം, ഉപയോഗിക്കുന്ന വാക്കുകൾ എന്നിവ പുറപ്പെടുവിക്കണമെങ്കിൽ അനിതര സാധാരണ ശ്രവണശേഷി അവയ്ക്കുണ്ടായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതം. ജീവിതത്തിൻ്റെ സന്നിധ ഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് വേണ്ടതായി വരും. നമ്മൾ മനുഷ്യർക്ക് കേൾക്കാൻ സാധിക്കാത്ത അതിസൂക്ഷ്മ ശബ്ദവീചികൾ പോലും പക്ഷികൾക്ക് കേൾക്കാൻ സാധിക്കും. മനുഷ്യർക്ക് ഒരു സെക്കൻഡിനിടയിൽ 21 സമയത്തിനകം ഒരു ശബ്ദം പ്രകടിപ്പിക്കാനാകും. പക്ഷികൾ ആ ശബ്ദം 1 സെക്കൻഡിനിടെ 200 സമയം കൊണ്ട് കേൾക്കുന്നു. പക്ഷികളുടെ ആശയവിനിമയം പല രീതിയിലാണ്. കൊക്കുകളുടെ ചലനം, തൂവലുകളുടെ ചലനവും കുടച്ചിലും, കഴുത്തു നീട്ടുക, ചാടി വീഴുക തുടങ്ങിയ ചേഷ്ടയിലൂടെ അവ ആശയവിനിമയം നടത്തുന്നു. ഓരോ വർഗത്തിനും അതിൻ്റേതായ ശരീരഭാഷ ഉണ്ടെങ്കിലും ഒരു വർഗം ഇതര വർഗത്തിൻ്റെ ശരീര ചലനങ്ങൾ ഗ്രഹിച്ചും മനസ്സിലാക്കും. കൊക്ക് മേലോട്ട് പൊക്കിയാൽ അത് പറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. കൊക്ക് താഴ്ത്തിയാൽ അപായ സൂചനയാണ്. വാലിലെ തൂവലുകൾ പൊക്കിയാൽ ഭീഷണിപ്പെടുത്തുന്നു എന്നറിയുക. തലയിലെ പൂടകൾ എഴുന്നേറ്റ് നിന്നാൽ ആക്രമണത്തിന് തയ്യാറാണെന്നർത്ഥം. അനിഷ്ടം, കോപം, സന്തോഷം, ആകാംക്ഷ, പ്രേമം എന്നിവ വിവിധ രീതിയിൽ പ്രകടിപ്പിക്കുന്നു. ശരീരഭാഷ ഉപയോഗിക്കുന്നത് കൂടാതെ അയൽവാസികളോടും കുടുംബാംഗങ്ങളോടും വ്യത്യസ്ത ശബ്ദങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ആശയവിനിമയത്തിൽ ഏർപ്പെടുന്നു. ഈ ശബ്ദം ഒന്നെങ്കിൽ വിളിച്ചു വരുത്താനുള്ള ഉദ്ദേശിച്ചാവാം, ദീർഘവും സങ്കീർണമായ ഗാനങ്ങളുമാവാം. തൂവലുകൾ കുടഞ്ഞും ചിറകടിച്ചും ശബ്ദമുണ്ടാകും. ഘ്രാണശക്തി പൊതുവെ കുറവാണെങ്കിലും വിവിധ ഗന്ധങ്ങൾ ഉപയോഗിച്ചും ആശയവിനിമയം സാധിച്ചിരിക്കും. പ്രധാനമായും ശബ്ദവും കാഴ്ചയാണ് പക്ഷികളുടെ 2 പ്രധാന വിനിമയ ഉപാധികൾ. ഇരുട്ടിൽ കാഴ്ച കുറയുമ്പോൾ, ഇടതൂർന്ന വൃക്ഷങ്ങളിൽ കാഴ്ച കുറയുമ്പോൾ ശബ്ദമാണ് കൂടുതൽ പ്രചോദനപ്പെടുന്നത്. പ്രത്യേകിച്ച് ദൂരത്തേക്ക് അനുകൂല സാഹചര്യങ്ങളിൽ കിളികളുടെ നാദം കിലോമീറ്ററുകൾക്കപ്പുറം കേൾക്കാനാവും. ചില പക്ഷികൾ മനുഷ്യരുടെ ഭാഷയും പഠിക്കുന്നുണ്ട്. തത്ത, മൈന എന്നിവ ഉദാഹരണങ്ങളാണ്. അവയെ പഠിപ്പിക്കുന്ന വാക്കുകൾ അവ ഉരുവിടുന്നു എന്നല്ലാതെ പുതിയതായി ഒന്നും തന്നെ പഠിക്കുന്നില്ല. വിനയെ വിളിച്ചു വരുത്താൻ കൂടുതൽ തരംഗദൈർഘ്യത്തിലും ഉച്ചസ്ഥായിലുമുള്ള ഗാനങ്ങൾ ആലപിക്കുന്നു. ചില പക്ഷികൾ നിശബ്ദരാണ്. ഗാനങ്ങൾ ഒരു നാദശൃംഖലയാണ്. നീണ്ടു നിൽക്കുന്ന ഗാനമൃതം, ശ്രുതിമധുരം, ഇണയോടുള്ള പ്രണയാവർത്തന. വസന്തകാലത്ത് പക്ഷികൾ കളകുജനം മുഴക്കുന്നുണ്ട്. ആൺകിളികളും പെൺകിളികളും എല്ലാ കാലാവസ്ഥയും ഇണയെ തേടിയുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്നുണ്ട്. ഇതിന് ഊർജ്ജം ചിലവാക്കേണ്ടതില്ല. ഗാനങ്ങൾ വൈവിധ്യമാണെന്ന് വളരെ മനോഹരമായിരിക്കും. അവയ്ക്ക് അർത്ഥവും ഉദ്ദേശവുമുണ്ട്. ആൺകിളികൾ പ്രാദേശിക പ്രതിരോധത്തിനും സ്വരം മേട്ടുന്നു. ഇണക്കിളികൾ കൂടുകൂട്ടുമ്പോൾ പാട്ടുപാടി മാലോകരെ വിവരമറിയിക്കാൻ മറന്നു പോകുന്നില്ല. മസ്തിഷ്ക സൃഷ്ടിയിൽ ആണിനും പെണ്ണിനും വ്യത്യാസമുണ്ട്, പ്രത്യേകിച്ച് ശബ്ദത്തിൽ. ചില വർഗങ്ങളിൽ ആൺകിളികൾ പാട്ടുപാടുന്നു, പെൺകിളികൾ പാട്ടുപാടുന്നില്ല. ഇരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് പാട്ടിലൂടെ സൂചന നൽകുന്നു. പാട്ടിന് പ്രായം, ലിംഗവ്യത്യാസം, കാലം, ഭൂമിശാസ്ത്രം എന്നിവയനുസരിച്ച് വ്യത്യാസമുണ്ടാകും. മനുഷ്യരെ പോലെയല്ല, ആൺപക്ഷികളാണ് കൂടുതൽ സൗന്ദര്യവും
സ്വരമധുരവും ഉള്ളത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യും. അങ്ങനെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിക്കുകയും വീഡിയോകൾ കാണുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.